ഏതൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ മുഴുവനും അല്ല പറയും. ഉമ്മായ വേണ്ടാത്തവന്റെ നിസ്കാരവും നോമ്പും അവന്റെ ഒടുക്കത്തെ ഹജ്ജ് ഒന്നും എനിക്ക് വേണ്ട, മുഴുവനും അവന്റെ മോന്തായത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. ഉമ്മ ആരാന്നവൻ അറിയട്ടെ, ആ ഉമ്മയെ, ആ ഉമ്മയെ എന്റെ വേളാവൂര് മജ്ലിസിൽ വന്ന ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയണം? ഉമ്മയുടെ പേര് ആരിഫ ബീവി എന്ന, ഉമ്മയുടെ വാപ്പാടെ പേര് അബ്ദുൽ ഖാദർ സാഹിബ് എന്ന, രണ്ടുപേരും പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ പെട്ടവരാ, വേളാവൂര് പഞ്ചായത്തിൽ പെട്ടവരാ. അങ്ങനെ അറിഞ്ഞാൽ പോരാ, അതൊക്കെ ഇന്ന് ബാക്കിയുള്ളതിനൊക്കെ നല്ലതുപോലെ നിങ്ങൾക്കറിയാം അല്ലേ. ഉമ്മാക്ക് റേഷൻ കാർഡ്, ഗ്യാസിന് പ്രത്യേകിച്ച് കാർഡ്, ഗ്യാസിന് കാറ് കാർഡ്, ഗ്യാസ് ട്രബിളിന് കാർഡ് എന്നെല്ലാത്തിനും കാർഡാ, ആധാർ, അങ്ങനെ ഒരുപാട് കാർഡുകളുടെ ബഹളമാണ്. എവിടെയെങ്കിലും അപകടത്തിൽ ആരെങ്കിലും ആക്സിഡന്റ് വിട്ടാൽ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം പുറകിലിരിക്കുന്നവൻ പറഞ്ഞ കാക്കാരെ കാർഡ് ആദ്യം ഉള്ളിപ്പുറക്കി എടുക്കാനേ പറയാം, കാരണം അതിനുവേണ്ടി ഒരുപാട് ഓടേണ്ടി വരും അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സാധുവായ ഉമ്മയെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയാനാണ്? ഉമ്മ എന്ന വാക്കിന്റെ അത്ഭുതത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മറത്തിരിക്കുന്നത് ഉമ്മയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉമ്മ ഹലോ ഓക്കെ അങ്ങനെ കയറി പോയാൽ പോരാ, അതിന് നിങ്ങളും അല്ലാത്ത മിടുക്കരാന്ന് എനിക്കറിയാം. അങ്ങനെ പോയാൽ പോരാ, എങ്ങനെ തിരിച്ചറിയും ആരാണ് ആ ഉമ്മയുടെ അത്ഭുതത്തെ തിരിച്ചറിയിച്ചു തരുന്നത്? ലോകത്ത് ഉമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ന് മദ്രസയല്ലേ ഉള്ളൂ. നിന്റെ ഉമ്മ ആരാണ്? ഉമ്മയോടുള്ള കടമ എന്താണ്? ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം? ആ മദ്രസയിൽ മക്കളെ പഠിപ്പിക്കാൻ കിട്ടുന്നതോ? ഇപ്പൊ തന്നെ സഹോദരിമാർ ഭർത്താക്കന്മാരോട് പറയും, അടുത്ത വർഷം എൻ്റെ കുട്ടിക്ക് 20 മിനിറ്റ് പോലും മദ്രസയിൽ പോകാൻ പറ്റൂല. അതെന്താടി അങ്ങനെ ആക്കിയേ? ഉസ്താദിന്റെ പ്രശ്നം, ഉസ്താദിന്റെ പ്രശ്നമല്ലേ, അടുത്ത വർഷം UKG-യിലല്ലേ. കാരണം ഈ വർഷത്തെക്കാളും കുറച്ച് ഞാൻ പഠിക്കണ്ടെന്നൊരിക്കലും ഞാൻ പറയൂല. എന്റെ മക്കളെ ഏറ്റവും നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന നിയത്തിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. പക്ഷെ അതെല്ലാം ബാക്കിയുള്ളതൊക്കെ കബറിന്റെ അടി കയറ്റിയിട്ടല്ല ചെയ്യാനുള്ളത്. ആ ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിന് ശേഷമുള്ളത് ആ ചെയ്യുന്ന ഒരു ഡോക്ടറാക്കാൻ നിങ്ങളുടെ മക്കളെ അങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന, കത്തിയെടുത്ത് ശരീരത്ത് വെക്കുന്ന ഒരു ഡോക്ടറാക്കാൻ, സത്യം മാത്രം പറയുന്ന ഒരു വക്കീലാക്കാൻ, നിയമത്തെ വളച്ചൊടിക്കാത്ത ഒരു പോലീസുകാരനാക്കാൻ, മിലിറ്ററി കുടിക്കാൻ വേണ്ടി മാത്രമാകാത്ത ഒരു പട്ടാളക്കാരനാക്കാൻ അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ അള്ളാഹു പടച്ച തമ്പുരാനെ മുൻനിർത്തിയിട്ട് സർവ ജോലികളും നമുക്ക് ചെയ്യാം. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ഈ സമുദായം ഇതുവരെ വന്നത് പോരാ, ആ 100 ഇരട്ടി ആവേശത്തോടെ തിരിച്ചു വരണമെന്ന് ആണയിട്ട് തന്നെ ഞാൻ പറയുകയാണ്. പക്ഷേ അത് മദ്രസയെ പത്ത് മിനിറ്റ് ആക്കിയിട്ട് പോരാ, അതിന് നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കണം. അലിഫ് എന്നെഴുതിയിട്ട് അബുൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദ്, അടുത്ത പാഠത്തിൽ ഉമ്മുൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദ്, എന്നിട്ട് പറയും ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഇപ്പൊ മക്കള് മുമ്പേ ഇരുന്ന് നഖമൊക്കെ കടിച്ചിട്ട് പറയും അത് മമ്മിയാണ്. ഇന്ന് പിന്നെ ഉമ്മ എന്ന് വിളിപ്പിക്കുന്ന ഒരു ശൈലിയോട് പോലും നിങ്ങൾക്ക് വെറുപ്പാണ്. ഇച്ചിരി കാശൊക്കെ ഉണ്ടായി പോയാൽ മക്കൾ ഉമ്മായെ വിളിക്കണം എന്ന് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കളെ ഉമ്മ എന്ന് വിളിക്കരുത്, നാണക്കേടാ, എല്ലാ കൂതറാളും ഉമ്മ എന്ന് തന്നെ വിളിക്കാം. അത് മാറ്റിട്ട് ഉമ്മി ഉമ്മി, അതുപോലെ അബി അബി, ഉമ്മി ഉപ്പി ഉപ്പി, അതൊരു സ്റ്റൈലല്ലേ അല്ലേ. ആരെങ്കിലും വന്ന് വീട്ടിൽ ബെല്ലടിക്കുമ്പോ വാതിൽ വന്നിട്ട് ഉമ്മി ഇവിടെ ഇല്ല, ഉപ്പി ഇല്ല, അതുപോലെ വേറെ കുറെ സ്റ്റൈൽ, അങ്ങനത്തെ സ്റ്റൈലും പദങ്ങളുണ്ട്. ഉമ്മ എന്ന വാക്കിന് പകരം വെക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് ലോകത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കഴിയില്ല സോ. ആ വിളിക്കൊരു സുഖമാണ്, ആ വിളിക്കൊരാനന്ദമാണ്. അത് പഠിപ്പിച്ചു തരുന്ന മദ്രസയോട് നിന്ന് നമുക്ക് വെറുപ്പാണ്. നമ്മുടെ മക്കൾ 3-ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്, 4-ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഉമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മക്കളെ വലിച്ചെഴച്ചു കൊണ്ടുപോയിട്ട് അമ്മ അമ്മായി അമ്മ കാണിച്ചാൽ ഉമ്മയുടെ സ്നേഹം നിന്റെ മക്കൾ പഠിക്കൂല. ഇന്ന് അമ്മായും മരുമക്കളും റിയാലിറ്റി ഷോ നടത്തുകയാണ്. അമ്മായി വിളിക്കുന്ന ഏറ്റവും വലിയ ചീത്തക്ക് ജഡ്ജസിന്റെ 50 മാർക്ക്, മരുമോടതിൽ കുറച്ചേ വിളിക്കുകയാണെങ്കിൽ മരുമോക്ക് 15 മാർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ.
നല്ല ചീത്ത വിളിക്ക് ട്രോഫി കൊടുക്കുന്ന കാലം. അമ്മ എന്ന സീരിയൽ നിന്റെ പ്രിയപ്പെട്ട മക്കളെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കാണിച്ചു കൊടുത്താൽ എന്റെ വേളാവൂരുള്ള പെങ്ങളെ, ഉമ്മയെ തിരിച്ചറിയാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സാധ്യമല്ല. അങ്ങനെ സാധിക്കുമായിരുന്നു എങ്കിൽ കേരളത്തിലെ ഒരു പത്മശ്രീ നേടിയ ഒരു സിനിമാ നടൻ, നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയായ ഒരു സിനിമാ നടൻ, ചില അഭിമുഖങ്ങളിലൊക്കെ മാതാവിനെ കുറിച്ച് നിറകണ്ണുകളോടെ പറയാറുള്ള ആ സിനിമാ നടൻ കിംസ് ഹോസ്പിറ്റലിന്റെ അകത്തടത്ത് കിടന്ന് ഈ അടുത്ത സമയത്ത് മരണപ്പെടുകയുണ്ടായി. ഇപ്പൊ പരസ്പരം നിങ്ങൾ മനസ്സിലായാലും മറ്റേ അതൊക്കെ നമുക്ക് നല്ല അറിവാണ്. ആ സിനിമാ നടൻ 25 കൊല്ലങ്ങളോളം തന്റെ മാതാവിനോട് പിണങ്ങിക്കഴിയുകയായിരുന്നു സഹോദരങ്ങളെ. 25 കൊല്ലങ്ങളോളം മരിക്കുമ്പോഴും ഇണങ്ങിയിട്ടില്ല. സിനിമാ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? പ്രസവിക്കുന്നത് വീഡിയോയിൽ പിടിച്ച് കാശാക്കാൻ നിൽക്കുന്ന സിനിമാ ലോകത്തിന് മാതൃത്വത്തിന്റെ മഹിതത്തിന്റെ മണ്ടയിൽ ചവിട്ടിയിട്ട് നൃത്തം ചെയ്യുന്ന കലിയിളകിപ്പോയ ആ സിനിമ എന്ന് പറയുന്ന കലയ്ക്ക് മാതാവിന്റെ മാധുര്യം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്റെ അഭിപ്രായത്തിൽ കഴിയില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആറ്റം ബോംബും ഭീരങ്കിയും മിസൈലും ബീജബാങ്കും ഹൃദയവും കരളും പോലും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഈ കാലഘട്ടത്തില് എന്തെല്ലാം കണ്ടുപിടിച്ചു പോയി നമ്മുടെ ശാസ്ത്രലോകം? എന്റെ സഹോദരങ്ങളെ, അവർക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റോ? മാതാവിന്റെ സ്നേഹത്തെ കുറിച്ച് അവർക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റോ? പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിന്റെ വീട്ടിന്റെ അകത്ത് ആർക്കും വേണ്ടാതെ അടുക്കി വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ ഖുർആനും എടുത്ത് നിവർത്തി നോക്കിയാൽ ആ ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഉമ്മയെ കുറിച്ച്, ആ ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട് മാതാവിനെ കുറിച്ച്. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഖുർആൻ വവളഅതുഹു ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന മാതാവിന് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള കാരണം എന്തേ? മാതാവിനെ കുറിച്ച് ആവേശത്തോടെ ഇസ്ലാ പറയാനുള്ള കാരണം എന്തേ? പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാ ഖുർആൻ പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത്, ഗർഭം ചുമന്നത്. ഹമലത്തുഹു ഖുർഹ, കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ ചുമന്നു. അതത്ര ചെറിയ കാര്യമല്ല. 9.5 മാസം അല്ലെങ്കിൽ 10 മാസം നിന്നെ ചുമന്നുകൊണ്ട്, ചിലതൊക്കെ 10 മാസം ആയാലും വെളിയിൽ വരില്ല, അങ്ങനെ പല രീതിയിലൊക്കെ മരുന്ന് കഴിച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്റെ ഉമ്മ, അതത്ര നിസാര കാര്യമല്ല. നിങ്ങൾ പറയാം അതിനേക്കാളും വലിയ ഭാരമൊക്കെ നമുക്ക് വിമക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ പൊക്കിൽ കൊടിയുമായി അറ്റുപോകാതെ കുരുങ്ങിക്കിടക്കുന്ന ഒരു ഭാരം വയറ്റിന്റെ അകത്ത്, അത് കേവലം വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മാനസികമായ ടെൻഷൻ ഉണ്ട്. അല്ലാഹുവേ, വയറിനകത്ത് കുഞ്ഞ് അനങ്ങുന്നുണ്ടോ കുലുങ്ങുന്നുണ്ടോ അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കണം, അതിന്റെ കൂടെ ജോലി ചെയ്യണം. ഇന്നത്തെ സഹോദരിമാർക്ക് പിന്നെ ഗർഭവതിയാണെന്ന് അറിഞ്ഞാൽ മതി, ഭർത്താവ് എപ്പോഴും എ സി കൊണ്ടിരുത്തി ചാരിയിരുത്തി ആപ്പിളും എല്ലാം കൊണ്ട് കൊടുത്ത് മോളെ അനങ്ങരുത് കുലുങ്ങരുത് എന്റെ വിത്താണ് തകർക്കണം അതൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ട് കൊടുത്ത് സെറ്റപ്പാണ്. പണ്ടങ്ങനല്ല, 1 വയറ്റിൽ 2 എണ്ണം കട്ടിലിൽ 3 എണ്ണം തൊട്ടിലിൽ. 1 മണിക്ക് തന്റെ കുടുംബനാഥൻ വീട്ടിലേക്ക് പാടത്ത് പണി കഴിഞ്ഞു വരുമ്പോൾ കഞ്ഞിയും ചമ്മന്തിയും ചീനി പുഴുങ്ങിയതൊക്കെ തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ കരണക്കുറ്റിക്ക് 3 എണ്ണം വേറെ ഇരിക്കും. ഇങ്ങനെ കഷ്ടപ്പെട്ട ആ ഉമ്മ ജീവിച്ചു. അന്ന് മക്കൾക്കൊന്നും ഒരു ഗുരുവില്ല. ഇന്ന് എ സി കിടന്ന് വെറ്റാലും ഡോക്ടർ പറയും ഷുഗർ ഉണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. 7ാമത്തെ മാസം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറയും തല തിരിഞ്ഞാണല്ലോ കിടക്കുന്നത്. അപ്പോഴെ തന്നെ ഈ ഭാര്യ പറയും അത് പിന്നെ വാപ്പായ പോലല്ലേ വരുള്ളൂ, വാപ്പ തിരിഞ്ഞാ പിന്നെ മോൻ എങ്ങനെ തിരിയാതിരിക്കും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഉമ്മ അത്ഭുതം തന്നെയാണ്. ചുമ്മാ ഖുർആൻ പറയുന്നത് അതാണ്. ഉമ്മായുടെ സ്നേഹത്തെ കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്, ഉമ്മാക്ക് ഈ വിലയുണ്ടാവുന്നതിന്റെ കാരണം. സഹോദരിമാരിപ്പോ മുകളിൽ ഇരുന്നോണ്ട് പറയണോ അടിപൊളിയടി ഇന്നെല്ലാം നമ്മളെ കുറിച്ച് മാത്രമേ ഉള്ളൂ, അല്ലാഹുവേ പ്രസവം നിർത്തണ്ടായിരുന്നു. നിർത്തിയവർക്ക് ഖേദമുണ്ടാകും, അത് വല്ലാത്ത സംഭവം. അത് ഹമലത്തുഹു ഖുർഹാ, കഷ്ടപ്പാടനുഭവിച്ചുകൊണ്ട നീ ചുമന്നുകൊണ്ട് നടന്നത്. പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വലഅതുഹു ഖുർഹാ, അതിലേറെ കഷ്ടപ്പാടനുഭവിച്ചുകൊണ്ട നിന്റെ ഉമ്മയെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. പ്രസവിച്ചതും ചുമന്നതും കഷ്ടപ്പാടാണ് അത്രേ.
തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി പാടിയ ബൈത്ത് നമുക്കറിയാം. ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ. ഈ മൂന്നു കാര്യം ഉപ്പയിൽ ഒഴിവാണേ. പകരം വെക്കാനില്ലാത്ത ജോലിയാ ചെറുപ്പക്കാരാ, ഇന്ന് വീട്ടിൻ്റെ വീട്ടിൻ്റെ കത്തിരുന്ന് പുറത്തേക്ക് നിന്റെ ഉമ്മയെ നീ വലിച്ചെറിയാറില്ലേ? ഉമ്മാടെ ഫോൺ കോള് മൊബൈലിലേക്ക് കാണുമ്പോ മുഖം ചുളുക്കിക്കളയുന്ന ചെറുപ്പക്കാരാ, കിളവിയെന്ന് വിളിച്ചുകൊണ്ട് പരിഹരിച്ച് വീട്ടിൻ്റെ കത്ത് ജീവച്ചവം പോലെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് വലിച്ചെറിയുന്ന നിന്റെ ഉമ്മയുടെ വിലയെന്തെന്നറിയണോ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന, തങ്ങളേ നിങ്ങളെ കണ്ടില്ലേ, ഞാൻ എന്റെ ഉമ്മയെയും കൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 14-ാം തീയതി എന്റെ ഉമ്മാനെയും കൊണ്ട് ഞാൻ പോകുമ്പോ, സബറുള്ളാഹ് ഉസ്താദിന്റെ ഉമ്മായും കൊണ്ട് ബഹുമാനപ്പെട്ടവര് പോകുമ്പോ, നമ്മുടെ ഉമ്മാടെ കാലൊന്ന് വേദനിച്ചാൽ ഓ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ആ ഉമ്മയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഒരു മനുഷ്യൻ. 7 പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും നടന്ന് ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല, ഉമ്മാക്ക് വല്ലാത്ത ക്ഷീണമാണ്. അതുകൊണ്ട് ആ ഉമ്മയെ ചുമന്നുകൊണ്ടാ തവാഫ് ചെയ്യിപ്പിച്ചത്. അതെല്ലാം കഴിഞ്ഞ് വിയർപ്പൊഴുക്കിയിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാ. വന്നിട്ട് പറയുന്നു, തങ്ങളേ എന്റെ ഉമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ജീവനാണ്, എന്റെ ഉമ്മയുടെ സ്നേഹം വളരെ വിശാലമാണ്, അതുകൊണ്ട് ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ആ കഷ്ടപ്പാടിന് പകരമായി, ഉമ്മ എന്നെ സ്നേഹിക്കുന്നതിന് പകരമായി, ഉമ്മ എനിക്ക് തന്ന ആദരവിന് പകരമായി, ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് വിയർപ്പൊടുക്കിയതിന് പകരമായി, ഈ കഅബയുടെ ചുറ്റുഭാഗത്തിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് നടന്നല്ലോ തങ്ങളേ, അതതിന് പകരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ആ പ്രിയ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് മാറിപ്പോവുകയാണ്. എന്നിട്ട് ആ പൊന്നു കൂട്ടുകാരനോട് പറയുന്നു, എടോ 1000 പ്രാവശ്യം ഉമ്മയെ ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും നീ നടന്നു പോയാലും, 1000 പ്രാവശ്യം നിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും നീ നടന്ന് തളർന്ന് വീണു പോയാലും, നിന്നെ പ്രസവിച്ചപ്പോ നിന്റെ ഉമ്മ അനുഭവിച്ച ഒരു സെക്കൻഡ് വേദനയ്ക്ക് പകരമാവില്ല എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു എന്ന് പറയുകയാണ്. പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ ഉമ്മമാരെ സൗഭാഗ്യവതികളാണ്. മക്കളെ നിങ്ങളെ ചവിട്ടട്ടെ, ഉപദ്രവിക്കട്ടെ, പക്ഷേ ആ ഒരു കർമ്മം നിങ്ങൾക്ക് ലോകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ സൗഭാഗ്യത്തിന്റെ ഉടമകളാണ്. പടച്ചവനെ വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി, 15 കൊല്ലമായി, 20 കൊല്ലമായി, ഒരു കുഞ്ഞ് ലഭിക്കാതെ നേർച്ചകളും വഴിപാടുകളും ചികിത്സകളുമായി പണം മുടക്കി കാത്തിരുന്നിട്ട് സങ്കടത്തോടെ ആരെങ്കിലും ഈ സരസിൽ വന്നിരിക്കുന്നുണ്ടെങ്കിലല്ലോ ഇന്നത്തെ ഈ വിഷയത്തിന്റെ മാഹാത്മ്യം കൊണ്ട് അവർക്കതിനൊരു പരിഹാരം കൊടുക്കണേ അല്ലാ.